മുക്കട്ടൗണിലെ മിക്ക സ്ഥലങ്ങളിലും തെരുവിളക്കുകൾ കണ്ണടച്ചതോടെ നഗരം ഇരുട്ടിൽ. പ്രധാന കേന്ദ്രങ്ങളിലൊന്നും രാത്രിയായാൽ വെളിച്ചമില്ലാത്ത അവസ്ഥയാണ്. രാത്രി സമയങ്ങളിലെത്തുന്ന യാത്രക്കാരാണ് ഏറ്റവും അധികം പ്രയാസത്തിലാവുന്നത്. മലയോര മേഖലയുടെ പ്രധാന ടൗണുകളിലൊന്നായ മുക്കനഗരത്തിൽ തെരുവിളക്കുകൾ കത്താതായതോടെ നഗരം ഇരുട്ടി. ടൗണിലെ അലിഞ്ചുവട്ടിൽ നിന്ന് പ്രധാന കേന്ദ്രങ്ങളായ PC ജംഗ്ഷൻ, ഓർഫനേജ് റോഡ്, അബ്ലാസ് ജംഗ്ഷൻ, SK പാർക്ക് പരിസരം, മാർക്കറ്റ് റോഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലെല്ലാം തെരുവിളക്കുകൾ കത്താത്ത അവസ്ഥയാണ്. പഴയ ബസ് സ്റ്റാൻഡിന്റെ ഒരു മൂലയിൽ ലോമാസ് ലൈറ്റ് പ്രകാശിക്കുന്നുണ്ടെങ്കിലും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് വെളിച്ചമെത്തുന്നില്ല. ഇതോടെ രാത്രി സമയങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ദുരിതമാണ്. സാമൂഹ്യ വിരുദ്ധ ശല്യത്തിന് പുറമെ അങ്ങാടിയിൽ അലഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെയും പേടിക്കണം. മുഖം അബ്ലാസ് ജംഗ്ഷനിലുള്ള ഹൈമാസ് ലൈറ്റുകൾ കത്താതായിട്ട് മാസങ്ങളായി. ഇതുപോലും കത്തിക്കാൻ നടപടിയുണ്ടായിട്ടില്ല. രാത്രി കടകളടയ്ക്കുന്നതുവരെ കടകളിൽ നിന്നുള്ള ലൈറ്റുകൾ ഉള്ളതിനാൽ വലിയ പ്രയാസമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ കടകളടച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധി രൂക്ഷമാവും. മുഖത്ത് മോഷ്ടാക്കളുടെ ശല്യവും അടുത്ത കാലത്തായി വർദ്ധിച്ചിരുന്നു. തെരുവുകൾക്കുകൾ കത്താത്തത് മോഷ്ടാക്കൾക്കും വലിയ അനുഗ്രഹമാണ്. എത്രയും പെട്ടെന്ന് ലൈറ്റുകൾ കത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത്. അതേസമയം കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയുടെ ഭാഗമായ സ്ഥലങ്ങളിൽ പൊതുമരാമത്ത് വകുപ്പിന് ലൈറ്റുകൾ കത്തുന്നതിനാൽ വലിയ പ്രശ്നമില്ല. ന്യൂസ് ബ്യൂറോ മുക്കം.